മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുകയാണ് വാർത്തകളുടെ വിശാംശങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി രാവിലെ കൊച്ചിയിൽ നിന്ന് തിരിക്കും എറണാകുളം ഗസ്റ്റ് ഹൌസിലുള്ള മോദി ഹെലികോപ്റ്റർ മാർഗമാണ് ഗുരുവായൂരിലേക്ക് പോവുക ബി ജെ പിയുടെ പൊതുയോഗത്തിലും പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഗുരുവായൂരിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ എസ് എസ് ശരൺ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൊച്ചി ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്നും എന്താണ് ശരൺ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അവിടെ എന്തൊക്കെ വിവരങ്ങളുണ്ട് ഏറ്റവും പുതുതായി രഞ്ജിത്ത് കൊച്ചി ഗസ്റ്റ് ഹൌസ് സമീപ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിമാനമാർഗം നാവികസേന വിമാനത്താവളത്തിലെത്തിയത് അവിടെ വച്ച് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് കട കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ചേർന്നാണ് സ്വീകരിച്ചത് അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗമാണ് എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിച്ചേർന്നത് ആ പന്ത്രണ്ട് പത്തോടു കൂടിയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് പത്തോടുകൂടിയാണ് അദ്ദേഹം റോഡ് മാർഗം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നത് അതിനുശേഷം അദ്ദേഹം ഇവിടെയാണ് തങ്ങിയത് ഏതായാലും അതിന് മുന്നോടിയായി തന്നെ എസ് പി ജിയും പോലീസും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ കാണുന്ന എറണാകുളം ഗസ്റ്റ് ഹൌസിന് സമീപ പ്രദേശങ്ങളിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത് മറ്റ് വാഹനങ്ങൾക്കൊന്നും തന്നെ ഇവിടെ പ്രവേശനമില്ല ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തെ ഇന്നലെ ഗസ്റ്റ് ഹൗസിലേക്ക് കടത്തിവിട്ടത് ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായാണ് ഇപ്പോൾ എസ് പി ജിയും പോലീസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങുന്നത് ഏതായാലും അതുവരെ തന്നെ കൊച്ചി നഗരത്തിൽ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം അടക്കമുണ്ടാകും ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് അദ്ദേഹം ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് മാർഗമാണ് അദ്ദേഹം നാവികസേന വിമാനത്താവളത്തിലേക്ക് എത്തുക അവിടെ നിന്നും ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിമാനത്തിൽ പോകുമ്പോൾ തന്നെ അദ്ദേഹം ഒൻപത് നാൽപ്പത്തി അഞ്ചോടു കൂടി നമുക്ക് വിവരം ലഭിക്കുന്നത് അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം ഗുരുവായൂർ ദർശ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തും ആ പ്രത്യേകിച്ച് വഴിപാടക്കം നടത്താൻ അതായത് തുലാഭാരം അടക്കം നടത്താനായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അത് നടത്തിയ ശേഷമായിരിക്കും അദ്ദേഹം തിരി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുക അവിടെ വെച്ചാണ് പൊതുസമ്മേളനം നടക്കുക പൊതുസമ്മേളനത്തെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ഏതായാലും നമുക്കറിയാം അദ്ദേഹം രണ്ടാം വട്ടം പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തുമ്പോൾ ആവേശോജ്ജലമായ ഒരു സ്വീകരണം ഒരുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി നേതാക്കൾക്കും മുന്നിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അഭിനന്ദിക്കാൻ കൂടെ അഭിനന്ദിക്കാൻ കൂടിയായി അദ്ദേഹത്തെ ഇത്തരത്തിലൊരു പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും പൊതുസമ്മേളനം പൂർത്തിയായ ശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുകയും ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി യും ചെയ്യും ശരണാണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം ഗുരുവായൂരിൽ നിന്ന് വി വി വിനോദും ചേരുന്നു വിനോദ് എത്ര സമയം പ്രധാനമന്ത്രി ഉണ്ടാകും ക്ഷേത്രത്തിൽ പൂജകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നു താമര കൊണ്ടുള്ള തുലാഭാരമടക്കമുണ്ട് അവിടെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഭക്തർക്കുള്ള നിയന്ത്രണങ്ങൾ ഏത് തരത്തിലാണ് ആ രഞ്ജിത്ത് പത്തേകാലോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവാർ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് ആ തരത്തിലാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വലിയ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതും കഴിഞ്ഞ മൂന്ന് ദിവസമായി എസ് പി ജിയുടെ കർശനമായ ഒരു നിരീക്ഷണത്തിലാണ് ഗുരുവാർ ക്ഷേത്രവും പരിസരവും സംസ്ഥാന പോലീസിന്റെ തന്നെ ഏതാണ്ട് ആയിരത്തോളം അംഗങ്ങളെ തൃശൂർ നഗരത്തിലും ഗുരുവാർ ക്ഷേത്ര പരിസരത്തുമായി വിന്യസിച്ചിട്ടുണ്ട് അതിശക്തമായ ഒരു സുരക്ഷാ സംവിധാനം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്തേകാലോടുകൂടി പ്രധാനമന്ത്രി എത്തുമെന്ന് കരുതുന്നു അദ്ദേഹത്തെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കാനാണ് ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ താമര കൊണ്ടുള്ള തുലാഭാരം വഴിപാടായി പ്രധാനമന്ത്രി ഇവിടെ നടത്തും അതോടൊപ്പം തന്നെ മറ്റ് കളഭാഭിഷേകം കലശാഭിഷേകം തുടങ്ങിയ വഴിപാടുകളും പ്രധാനമന്ത്രിയുടേതായി ഇന്ന് ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി ആദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ശേഷം നരേന്ദ്രമോദി എത്തുന്നത് നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു തവണ അദ്ദേഹം നേരത്തെ ഇവിടെ വന്നിരുന്നു ഇപ്പോൾ ഇത് രണ്ടാം തവണയാണ് പക്ഷേ പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം ആദ്യമായാണ് ഗുരുവായൂരിലേക്ക് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം തവണ പ്രധാനമന്ത്രിയായി ചുമതലയെടുത്ത ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടി കൂടി ഗുരുവായൂരിൽ നടക്കുന്നുണ്ട് ക്ഷേത്ര ദർശനത്തിനു ശേഷം ബി ജെ പി തന്നെ സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ആ സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി പറയും എന്ന് തന്നെയാണ് ഏവരും കരുതുന്നത് അതോടൊപ്പം തന്നെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം സംസ്ഥാനത്തെ സംബന്ധിച്ച് ശബരിമലയാണ് ശബരിമലയുടെ കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം വീണ്ടും ഒന്നുകൂടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരുന്നു രാജ്യത്താകെ തന്നെ ബി ജെ പി ശബരിമല വലിയ പ്രചരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശബരിമല സംബന്ധിച്ച ഒരു പരാമർശം ഉണ്ടാകുമെന്ന് കരുതുന്നു നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി മുരളീധരൻ ശബരിമലയുടെ വിഷയത്തിൽ പ്രത്യേക നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ശബരിമലയിൽ പ്രധാനമന്ത്രി ഒരുപക്ഷെ സന്ദർശനം നടത്തും ആ സന്ദർശനത്തിന്റെ തീയതി ഇന്നത്തെ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി കേരളത്തിലാണ് പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഉച്ചയോടുകൂടി പന്ത്രണ്ടരയോടുകൂടി അദ്ദേഹം കൊച്ചിക്ക് ഡൽഹിയിലേക്ക് തിരികെ പോകാനാണ് പരിപാടികൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിലെത്തും ഒരു മണിക്കൂറോടും അവിടെ ചെലവഴിക്കും വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു പൂജകളിലടക്കം അദ്ദേഹം പങ്കെടുക്കും രാഹുൽ ഗാന്ധിയുടെ വയനാട് പര്യടനം തുടരുന്നു രാവിലെ വയനാട് കളക്ടറേറ്റിലെ എം പി ഫെസിലിറ്റേഷൻ സെന്റർ സന്ദർശിക്കുന്ന രാഹുൽ പിന്നീട് കൽപ്പറ്റ മാനന്തവാടി പുൽപ്പള്ളി സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ ജനങ്ങളെ കാണും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് മനുഭരത് ചേരുന്നു വിവരങ്ങളുമായി മനു ഇന്ന് ആറോളം പരിപാടികളിൽ പങ്കെടുക്കുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചിരുന്നു അദ്ദേഹം കനത്ത മഴയുണ്ടായിരുന്നു ഇന്നെങ്ങനെയാണ് കാലാവസ്ഥ പരിപാടികൾ സമയത്ത് നടക്കാനുള്ള സാധ്യതകൾ തന്നെയാണോ ഉള്ളത് രഞ്ജിത്ത് കൽപ്പറ്റയിൽ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ് എന്നത് രാഹുൽ ഗാന്ധിക്ക് ഗുണം ചെയ്യും കാരണം മഴ ഇവിടെ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം ഇദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് വീതം പരിപാടികളാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് ആദ്യം അദ്ദേഹം കലക്ട്രേറ്റിൽ വയനാട് കലക്ടറേറ്റിൽ ചെല്ലുകയും അവിടുത്തെ എം പി ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെന്ന് അവിടെ നിന്ന് ആളുകളിൽ നിന്ന് നിവേദനം ഏറ്റുവാങ്ങുകൊക്കെ ചെയ്യും ഏതായാലും കോൺഗ്രസ് നേതൃത്വം വയനാട് ജില്ലയുടെ ഒരു വികസനത്തിൽ രാഹുൽ ഗാന്ധി എം പി ആയതോടുകൂടി ഒരു വലിയ വികസന കുതിപ്പ് ഇവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഉണ്ടാകേണ്ട വികസന സാധ്യതകളെക്കുറിച്ചുമെല്ലാം രാഹുൽ ഗാന്ധിക്ക് ഒരു മെമ്മോറാണ്ടവും നിവേദനവും സമർപ്പിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളും അദ്ദേഹം ജില്ലാ നേതൃത്വവുമായി നടത്തും ഈ വയനാട്ടിൻ്റെ പ്രാഥമികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രാ അടിസ്ഥാന തട്ടിൽ ചർച്ചകൾ സംഘടിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അമേത്തി ഒരു വലിയ പാഠമാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ കൂടുതൽ ജനപ്രിയനാകാനും തൻ്റെ ഇതുപോലെ കോൺഗ്രസ് നൽകിയിട്ടുള്ള ഈ ഭൂരിപക്ഷം നിലനിർത്താനുമുള്ള ശ്രമം എം എന്ന നിലയിൽ തുടരാനും രാഹുൽ ഗാന്ധി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഒൻപത് മണിയോടുകൂടിയായിരിക്കും അത് ഒൻപതും ഒൻപതരയോടുകൂടിയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ ആരംഭിക്കുക കൽപ്പറ്റിൽ നിന്നും പിന്നെ അത് കമ്പളക്കാട് പനമരം മാനന്തവാടി തുടങ്ങി ബത്തേരി ബത്തേരി എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെ ആയിരിക്കും ഈ റോഡ് ഷോ ഇന്ന് രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ താങ്ങും നാളെ ആയിരിക്കും ഇങ്ങാപ്പുഴയിലും അതുപോലെ തന്നെ മുക്കത്തുമുള്ള പൊതു പരിപാടികൾ രഞ്ജിത്ത് മനോഭര രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നേർക്കുന്ന നേർ ഏറ്റുമുട്ടുന്നവർ കേരളത്തിലാണെന്ന് ഓരോ വാക്കുകളും രാജ്യം സാഗൂത ഉറ്റുനോക്കുന്നു ബി ജെ പിയുടെ ലക്ഷ്യവും രാഹുലിന്റെ നീക്കവും ഇനി കേരളത്തോട് ബന്ധപ്പെട്ട് തന്നെ ആകും അജണ്ട മുന്നോട്ട് വെക്കുന്നത് ദേശീയതലത്തിൽ കേരളത്തിന്റെ പ്രാധാന്യം കൂടുന്നു എന്താണ് വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണം സംബന്ധിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് പ്രകാശൻ തമ്പിയുടെ മൊഴിയെടുക്കും ബാലഭാസ്കറിന്റെ മരണത്തിന് മുൻപ് സ്വർണ്ണക്കടത്തുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിച്ചറിയും വണ്ടി ഓടിച്ചിരുന്ന അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനും ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ കാക്കനാട് കഴിയുന്ന പ്രകാശൻ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക കേസ് അന്വേഷിക്കുന്ന ചോദ്യം ചെയ്യൽ ബാലഭാസ്കറിന്റെ മരണത്തിന് മുമ്പ് സ്വർണ്ണക്കടത്തലിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംഘം ചോദിച്ചറിയും കൊല്ലം പള്ളിമുക്കിലെ ജ്യൂസ് കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചത് എന്തിനെന്ന കാര്യത്തിലും പ്രകാശൻ തമ്പിയുടെ മൊഴി നിർണായകമാകും അതേസമയം സി സി ടി വി ഹാർഡ് ഡിസ്കിൽ നിന്ന് തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് സൂചന കമ്പ്യൂട്ടർ വിതരണ കമ്പനികൾക്ക് സ്റ്റോക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രകാശൻ തമ്പിക്ക് സാങ്കേതികമായി ഇതിന് പരിജ്ഞാനമുണ്ട് ബാലഭാസ്കർ പ്രകാശൻ തമ്പി വിഷ്ണു എന്നിവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതേസമയം വാഹനം ഓടിച്ചിരുന്നത് അർജുനാണെന്ന നിഗമനത്തിലാണ് പോലീസ് രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം വരുന്നതോടെ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകും അതിനുശേഷം അർജുനെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം ന്യൂസ് തിരുവനന്തപുരം വലിയൊരു കലാകാരന്റെ ആരാധകരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ദുരൂഹതകൾ ഏറുമ്പോൾ സത്യം പുറത്തു വരണമെന്ന ആഗ്രഹം ഓരോ മലയാളിക്കുമുണ്ട് അതിന് കുറച്ചുകൂടി കാര്യക്ഷമ അന്വേഷണം വേണം അതുണ്ടാകുമോ അജണ്ട ചോദിക്കുന്നു എറണാകുളം മരടിൽ തീരസംരക്ഷണ നിയമം ലംഘിച്ച് നിർമ്മിച്ച നാല് ഫ്ളാറ്റുകൾ പൊളിക്കാൻ സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും ഫ്ളാറ്റ് പൊളിച്ചു നീക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പൊളിക്കാൻ ചെലവാകുന്ന തുക സംബന്ധിച്ച എസ്റ്റിമേറ്റ് പോലും നഗരസഭ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല ഫ്ളാറ്റ് പൊളിക്കാൻ സുപ്രീംകോടതി ഒരു മാസം സമയം അനുവദിച്ചിട്ടും മരട് നഗരസഭ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പൊളിക്കാൻ പണമില്ല സാങ്കേതിക വിദ്യയില്ല പൊളിച്ചാൽ മാലിന്യം എവിടെ തള്ളുമെന്നറിയില്ല സർക്കാരിനെ സമീപിച്ചെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവരും തയ്യാറായില്ല പകരം ഫ്ളാറ്റുടമകൾ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നഗരസഭയും സർക്കാരും ഉത്തരവിൽ ആര് പൊളിക്കണമെന്ന് പറയുന്നില്ലെന്നും ഫ്ളാറ്റുകളുടെ നികുതി കൈപ്പറ്റുന്ന നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് ഒന്നാം കക്ഷി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയും രണ്ടാം കക്ഷി ജില്ലാ കലക്ടറുമാണെന്നാണ് നഗരസഭാ സെക്രട്ടറി മൂന്നാം കക്ഷി മാത്രമാണ് വർഷത്തിൽ കോടി രൂപ രൂപ മാത്രം വരുമാനമുള്ള നഗരസഭയ്ക്ക് പൊളിക്കാനായി കോടിയോളം എവിടെ നിന്ന് കണ്ടെത്തുമെന്നും അറിയില്ല ഓടിപ്പോയി പൊളിക്കാൻ പറ്റിയ സെറ്റപ്പ് അല്ല അതിന് ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങളുണ്ട് ആ സാങ്കേതിക വശങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് പൊളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് ആ സാങ്കേതിക സെറ്റപ്പ് ആക്കിയെടുക്കാനുള്ള ഒരു സാമ്പത്തിക ലെവലിലല്ല നമ്മള് മരട് നഗരസഭ ഇപ്പോൾ ഉള്ളത് ഫ്ളാറ്റ് പൊളിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നഗരസഭാ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയെങ്കിലും റിപ്പോർട്ട് ലഭിച്ചില്ല പരിസ്ഥിതി ആഘാത പഠനത്തിന് സർക്കാർ ഐഐടിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ പഠനവും ഇനിയും തുടങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ഗൌരവത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ലെന്ന വിലയിരുത്തലാണ് പൊതുവെ ഉയരുന്നത് ന്യൂസ് കൊച്ചി സുപ്രീം കോടതി നിർദ്ദേശിച്ച സമയപരിധി അവസാനിക്കുമ്പോൾ ഫ്ളാറ്റ് ഉടമകളുടെ നെഞ്ചെടുപ്പ് സമ്പാദ്യം വാങ്ങിയ ഫ്ളാറ്റ് തങ്ങളുടേതല്ലാത്ത പിഴവ് മൂലം അധികൃതർ പൊളിക്കാൻ ഇവർക്ക് ജീവിതത്തിൽ ഫ്ളാറ്റ് പൊളിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന ഫ്ളാറ്റ് ഉടമ ബ്ലോഗിലൂടെ നടത്തിയ അഭ്യർത്ഥനയാണിത് സഹായം അഭ്യർത്ഥിച്ചുള്ള രഞ്ജിത്തിന്റെ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി രഞ്ജിത്തിനെ പോലെ ഒരായുസിന്റെ അധ്വാനത്തിലാണ് പലരും കിടപ്പാടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഒരു കോടി രൂപ വരെ മുടക്കി മരടിൽ ഫ്ളാറ്റ് വാങ്ങിയവർ കൂട്ടത്തിലുണ്ട് തീരദേശ പരിപാലന ചട്ടം ലംഘിച്ചതിന് ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ട മെയ് എട്ട് മുതൽ ഇവരുടെ ജീവിതം ആശങ്കയിലാണ് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു സംഗതിയാണ് കാരണം ഈ ഇത്രയും വർഷങ്ങളായിട്ട് മരട് മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നു ലാൻഡ് ടാക്സ് കൊടുക്കുന്നു ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ടാക്സുകളെല്ലാം കൊടുത്തു ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇത്ര ഏഴെട്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ വിധി അനുകൂലമായില്ലെങ്കിൽ എവിടേക്കിറങ്ങുമെന്ന ആശങ്കയിലാണ് ഫ്ളാറ്റ് ഉടമകൾ നാൽപ്പതിലേറെ ജീവനക്കാരും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ജീവിതം പുലർത്തുന്നുണ്ട്

സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത മൺസൂണിനൊപ്പം അറബിക്കടലിൽ ഇന്ന് അഞ്ചു ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഒറ്റപ്പെട്ട് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക തീരത്തോട് ചേർന്നുള്ള മധ്യ കിഴക്കൻ അറബിക്കടലിൽ ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ അറബിക്കടലിലും അന്തരീക്ഷത്തിലും രൂപപ്പെട്ടു കഴിഞ്ഞു തിങ്കളാഴ്ച തൃശൂർ ജില്ലയിലും ചൊവ്വാഴ്ച എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ ജാഗ്രത പാലിക്കുവാനും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുമാണ് നിർദ്ദേശം താലൂക്ക് അടിസ്ഥാനത്തിൽ തുടങ്ങാനും കൺട്രോൾ റൂം തുറക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ താലൂക്ക് തലം വരെ നമ്മൾ ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ കേന്ദ്രീകൃതമായ ഒരു ദുരന്തനിവാരണ സംവിധാനം താലൂക്ക് തലം വരെ സാധ്യമാക്കി എടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റു ജില്ലകളിൽ ഗ്രീൻ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ രാത്രി സമയത്ത് മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട് തിരുവനന്തപുരം നിപ വൈറസ് ബാധിതനായി കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി പനി കുറയുകയും നന്നായി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിപയുടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി തുടരുകയാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും യുവാവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി പുരോഗതിയുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഇടയ്ക്ക് പനിയുണ്ടാകുന്നത് മാത്രമാണ് നേരിയ ആശങ്കയ്ക്ക് കാരണം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നന്നായി ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ അമ്മയോട് ഫോണിൽ സംസാരിച്ചിരുന്നു ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നത് ആരോഗ്യനിലയിലെ പുരോഗതിയാണ് കാണിക്കുന്നത് ക്ഷീണം കുറവുള്ളത് തുടർ ചികിത്സയ്ക്കും സഹായകരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ശരീരത്തിന്റെ ബാലൻസ് പൂർണ്ണമായും പഴയ നിലയിലേക്ക് എത്തിയിട്ടില്ല ആശുപത്രി അധികൃതരും മെഡിക്കൽ ബോർഡും യോഗം ചേർന്ന് യുവാവിന് നൽകേണ്ട തുടർ ചികിത്സാ രീതികൾ വിലയിരുത്തി പ്രതിരോധ പ്രവർത്തനങ്ങളും നിപ്പ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ ആരെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായില്ല ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടെങ്കിലും പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മാത്രമേ വിട്ടയക്കുകയുള്ളൂ നിലവിൽ പേരാണ് നിരീക്ഷണ പട്ടികയിലുള്ളത് നിപ്പയുമായി ബന്ധപ്പെട്ട ആശങ്ക ഒഴിയുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി